ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഐ പി എൽ സമയത്ത് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫാൻസി ആപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 83 ഫാൻസിയിലൂടെ നിങ്ങൾക്ക് 1 crore വരെ ചെയ്യാൻ സാധിക്കും. കളിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇവിടെ ക്യാഷ് കിട്ടുമെന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. നിങ്ങളുടെ സ്വന്തം ടീം ഉണ്ടാക്കി നിങ്ങൾക്ക് ഇവിടെ ഈസിയായിട്ട് ഏൺ ചെയ്യാം. ഇനി ഐ പി എൽ ഞാനും ഈ 83 ഫാൻസിയിൽ കളിക്കുന്നുണ്ട്. കിട്ടുന്ന പൈസ യാതൊരു വെരിഫിക്കേഷൻ കൂടാതെ നിങ്ങൾക്ക് സ്പോട്ടിൽ പേടിഎം യു പി ഐ ബാങ്ക് എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ഇത്രയും വിൻ പെർസെൻറ്റേജ് ഉള്ള ഒരു ഫാൻസി ആപ്പ് നിങ്ങൾക്ക് ഐ പി എൽ എവിടെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ്. നാളെയാണ് ആർ സി ബിയുടെ അടുത്ത മത്സരം. എതിരാളികൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതുകൊണ്ട് തീപാർന്നൊരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഇനി നാളത്തെ ആർ സി ബി ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ആദ്യം തന്നെ അവർക്ക് രണ്ട് പുതിയ ബോളേഴ്സ് അവരുടെ ടീമിലെത്തിയിരിക്കുകയാണ്. ഒന്ന് ജേസൺ വെൻഡ്രൂഫ്, അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡും. ഇപ്പോഴത്തെ ആർ സി ബിക്ക് അടുത്തൊരു പണി കിട്ടിയിരിക്കുകയാണ്. ഹർഷൽ പട്ടേലിൻ്റെ സിസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു മരിച്ചത്. അതുകൊണ്ട് താരം വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് റിപ്പോർട്ടിൽ പറയുന്നത് ഹർഷൽ പട്ടേൽ നാളത്തെ ആർ സി ബി ടീമിൽ കളിക്കില്ലെന്ന് തന്നെയാണ്. താരത്തിന് ഇനി ക്വാറന്റൈനും മറ്റു കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആർ സി ബി ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ സാധിക്കൂ. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ രാജസ്ഥാൻ ലക്നൌവിനെതിരെ മികച്ച വിജയമാണ് നേടിയത്. അങ്ങനെ പോയിന്റ് ടേബിളിൽ രാജസ്ഥാൻ ഒന്നാമതെത്തുകയും ചെയ്തു. ഇത്തവണ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു രാജസ്ഥാൻ്റെ സൂപ്പർ താരം ക്വാർട്ടറിനെ ഐ പി എൽ നിന്ന് പുറത്തായത്. താരത്തിന് പകരം ഒരു പുതിയ റീപ്ലേസ്മെൻറ്റ് രാജസ്ഥാൻ നോക്കിയിരുന്നു. ഇപ്പോൾ ഇതാ ശ്രീലങ്കൻ താരം ദാസുൻ ചനകയെ റീപ്ലേസ്മെൻറ്റായിട്ട് രാജസ്ഥാൻ എടുക്കുമെന്ന് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. താരം ഉടനെ തന്നെ രാജസ്ഥാൻ ടീമിനൊപ്പം ജോയിൻ ചെയ്തേക്കും. ഒരു മികച്ച ഓൾറൗണ്ടറാണ് ദാസുൻ ചനക. താരം ടീമിലേക്ക് എത്തിയാൽ അത് രാജസ്ഥാനെ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ ഗുണം ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. നാളെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം. എതിരാളികൾ ആർ സി ബി ആണ്. എന്ത് വില കൊടുത്തും ചെന്നൈക്ക് നാളെ ജയിക്കേണ്ടതുണ്ട്. നാളെയും പരാജയപ്പെട്ടാൽ ചെന്നൈക്ക് പിന്നെ പ്ലേ ഓഫിൽ കിടക്കാൻ അത് ബുദ്ധിമുട്ടായിരിക്കും. നാളത്തെ ചെന്നൈ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ മുൻ ഇന്ത്യൻ താരം പാർത്ഥിവ് പട്ടേൽ പറയുന്നത് ധോണി നാളെ ഓപ്പണറായി ഇറങ്ങണമെന്നാണ്. ധോണി ഓപ്പണർ റോളിൽ വന്നാൽ അത് ചെന്നൈക്ക് കൂടുതൽ കരുത്താകും. കാരണം ധോണിക്ക് കൂടുതൽ സമയം ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പാർത്ഥിവ് പട്ടേൽ പറയുന്നത്. ധോണി കരിയർ ആരംഭിച്ചത് ഓപ്പണിംഗ് റോളിൽ തന്നെയാണ്. ചെന്നൈ ധോണി ഓപ്പണർ ആക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. എന്തായാലും നാളത്തെ ചെന്നൈയുടെ ബാറ്റിംഗ് പൊസിഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതുവരെ 4 തോറ്റ ചെന്നൈക്ക് നാളെയും കൂടി തോറ്റാൽ പിന്നെ ഐ പി എല്ലിലേക്ക് തിരിച്ചുവരവ് ഉണ്ടായേക്കില്ല. പക്ഷേ ചെന്നൈയുടെ എതിരാളികൾ ആർ സി ബി ആണ്. അതുകൊണ്ട് തീപ്പാർന്നൊരു പോരാട്ടം നമുക്ക് നാളെ കാണാൻ സാധിക്കും. അപ്പോൾ നാളത്തെ മത്സരത്തിൽ ചെന്നൈ ജയിക്കുമോ ആർ സി ബി ജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക.